ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ന്യൂസ് പേപ്പർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടൊരു അടിപൊളി ക്രാഫ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കണ്ടു നോക്കാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കണ്ടു നോക്കാം. ഞാൻ ഇതുപോലെ കുറച്ച് ന്യൂസ് പേപ്പർ ഷീറ്റ്സ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു ഈർക്കിൽ കൊണ്ടിട്ട് ഇതുപോലെ ന്യൂസ് പേപ്പർ റോൾസ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയാണ് കാണിക്കുന്നത്. ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ എൻഡിലായിട്ട് ഇതുപോലെ ഫെവിക്കോളോടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ആ ഇറക്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ഊരി മാറ്റാവുന്നതാണ്. എന്നിട്ട് അതിൻ്റെ സൈഡ് ഇതുപോലെ ഞാനൊന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഒരു മൂന്നാല് ന്യൂസ് പേപ്പർ റോൾസ് ആവശ്യമായിട്ടുണ്ട്. ഞാൻ ഇതിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇനി ഞാൻ ഇതൊന്ന് പീസായിട്ട് കട്ട് ചെയ്തും കൂടി എടുക്കുന്നുണ്ട്. ഇനി വേറൊരു ന്യൂസ് പേപ്പർ ഷീറ്റ് എടുത്ത് ഇതുപോലെ ഒന്ന് മടക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കി എടുത്തതിന് ശേഷം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഒരു രീതിയിൽ ഒന്നും കൂടി ഒന്ന് മടക്കിയെടുക്കണം. വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനൊരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇതുപോലെ ആദ്യം ഒന്ന് മടക്കിയെടുക്കണം. എന്നിട്ട് വീണ്ടും അതിൻ്റെ ആ ഒരു നീളത്തിലുള്ള സൈഡ് ഇതുപോലെ വീണ്ടും മടക്കണം. അങ്ങനെ ഇതുപോലെ ചുറ്റി ചുറ്റി നമുക്ക് ഒരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം. എനിക്ക് തോന്നുന്നു ഇതെല്ലാവർക്കും അറിയാവുന്ന രീതിയായിരിക്കും. ഇടയ്ക്ക് ഇതൊരു ട്രെൻഡിങ് ആയിരുന്നു. അപ്പോൾ ആ ഒരു റോസാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. ഇതുപോലെ തന്നെ സെയിം രീതിയിൽ ചെയ്ത് കൊടുത്താൽ മതി. ഈസിയാണ്, വലിയ പണിയൊന്നുമില്ല. പിന്നെ ഇതുപോലെ തന്നെ ന്യൂസ് പേപ്പർ വെച്ചിട്ട് ഞാൻ കുറേയധികം ക്രാഫ്റ്റ് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ഞാൻ എൻ്റെ ചാനലിൽ ഒരു പ്ലേലിസ്റ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ന്യൂസ് പേപ്പർ ക്രാഫ്റ്റിന്. അപ്പോൾ അതിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. മാത്രമല്ല, ഞാൻ എൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തും കൊടുത്തേക്കാം. അങ്ങനെ നമ്മുടെ ഇവിടെ ഒരു റോസ് റെഡി ആയിട്ടുണ്ട്. ഞാൻ എൻഡിലായിട്ട് ഫെവിക്കോൾ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വലുപ്പം അനുസരിച്ച് വലുതും ചെറുതും ഒക്കെ ആക്കാമെന്നാണ് ഞാനിപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിന് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്കായിട്ട് ഞാൻ ഇതുപോലെ ഫെവിക്കോൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ സെക്യൂർ ആയിട്ടിരുന്നോളും. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് കുറേയധികം ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ന്യൂസ് പേപ്പർ റോൾസ് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. നാല് വലുതും നാല് ചെറുതുമായിട്ട് അതായത് ഇതുപോലെ ഒന്ന് ഞാൻ അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. വലുതായതുപോലെയും ചെറുത് അതിൻ്റെ മേളിലായിട്ട് ഇതായതുപോലെ ഒന്ന് വെച്ചിട്ടുണ്ട്. ഇതുപോലെ അറേഞ്ച് ചെയ്തതിന് ശേഷം ഞാൻ ഇതൊന്ന് ഹോട്ടൽ കൊണ്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഫെവിക്കോൾ കൊണ്ടാണെങ്കിലും ഒട്ടിക്കാവുന്നതാണ്. ഹോട്ടൽ കൊണ്ടാകുമ്പം കാര്യം പെട്ടെന്ന് നടക്കും. എന്നിട്ട് ഞാൻ ഇതായതുപോലെ മരത്തിൻ്റെ കുറച്ച് കമ്പെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതുണ്ടായതുപോലെ മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന രീതിയിൽ നിന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് ബ്രാഞ്ചസ് ഒന്നും ഇല്ലാത്തതാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കമ്പൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ നല്ലതായിരിക്കും. അങ്ങനെയെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ ആ ഹോട്ടൽ കൂടെ ആ ഒരു നാല് നാല് പോലെ കുറേ ഉണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് ആദ്യം തന്നെ ക്ലീൻ ചെയ്ത് കളയണം. എന്നിട്ട് ഞാൻ ഇതുപോലെ നേരത്തെ നമ്മൾ ഉണ്ടാക്കിയില്ല, അതിൻ്റെ കുറേ റോസസ് എൻ്റെ കയ്യിൽ മുന്നേ ഉണ്ടാക്കിയതുണ്ടായിരുന്നു. വേറൊരു ക്രാഫ്റ്റിൻ്റെ ആയിരുന്നു. അത് ചീത്തയായിപ്പോൾ അതിൽ നിന്ന് ഫ്ലവേഴ്സൊക്കെ ഞാൻ അടുത്ത് മാറ്റിയതാണ്. എന്നിട്ട് അത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ആ ബ്രാഞ്ചസിലേക്ക് ഇതാ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് എല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഫ്ലവേഴ്സ് എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പെയിൻറ് ചെയ്തെടുക്കണം. ഫ്രെയിമിന് ആദ്യമേ പെയിൻറ് ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫ്രെയിമിന് പെയിൻറ്റിനായിട്ട് ഞാനിവിടെ ഗോൾഡ് കളറിലെ പെയിൻറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പം അതൊന്ന് ആദ്യം നമുക്ക് പെയിൻറ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേറെ കളർ വേണമെങ്കിലും സെലക്ട് ചെയ്യാമെന്നാണ്. ഞാനിപ്പോൾ ഗോൾഡാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ബ്രൗൺ ഒക്കെ ആണെങ്കിലും പെയിൻറ് ചെയ്തെടുക്കാവുന്നതാണ്. അതൊന്ന് പെയിൻറ്റൊക്കെ ചെയ്ത് ഡ്രൈ ആയിട്ട് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ലീവ്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ ബിസ്ക്കറ്റിൻ്റെ കവറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ഇതുപോലെ ഫോൾഡുള്ള ആ ഒരു പോർഷൻ വെച്ചിട്ട് ഇതുപോലെ ലീഫ് പോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം കുറച്ചുകൂടെ ഒറിജിനാലിറ്റി നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതുപോലെ നമുക്ക് കുറേയധികം ലീവ്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ആ ലീഫും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതുകൂടെ ഒന്ന് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം.
അങ്ങനെ ലീഫും എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റെമ്മിനും ലീവ്സിനൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ സാപ്ലിയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് സ്റ്റെമ്മിനൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ആദ്യം ലീഫിന് സാപ്ലിംഗ് കൊണ്ട് പെയിൻറ്റ് ചെയ്തതിന് ശേഷം കുറച്ചുകൂടെ ഡാർക്ക് ആയിട്ടുള്ള ഗ്രീൻ കൊണ്ട് ഒന്നുകൂടി ഒന്ന് ചില ലീഫിന് മാത്രം ഒന്ന് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഡബിൾ കളറിൽ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ട് ഷെയ്ഡിൽ ഇരിക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലതാന്ന് തോന്നിയിട്ടാണ്. അപ്പോൾ ഇതാ രണ്ട് മൂന്ന് ലീഫിനൊക്കെ അങ്ങനെ ഒന്ന് പെയിൻറ്റ് ചെയ്തും കൂടി എടുത്തിട്ടുണ്ട്. അപ്പം അതും കൂടെ ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലവേഴ്സിനൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പിങ്ക് ഫ്ലവേഴ്സായിട്ട് ഞാൻ വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ റെഡ് കൊണ്ട് നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. എനിക്ക് കുറച്ചുകൂടെ നല്ലത് റെഡായിട്ടാണ് തോന്നിയത്. അതുകൊണ്ട് ഞാൻ ഫ്ലവേഴ്സിനെല്ലാം റെഡൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഫ്ലവേഴ്സ് എല്ലാം പെയിൻറ്റ് ചെയ്ത് അതൊന്ന് ചെറുതായിട്ട് ഡ്രൈ ആയിട്ട് വന്നതിന് ശേഷം ഞാൻ എന്താ ഇതുപോലെ ഗോൾഡ് കളർ പോയിൻ്റ് കൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. അപ്പോൾ ഇതാ ഇതുപോലെ എല്ലാ ഫ്ലവേഴ്സിനും നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്രാഫ്റ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ്. ഫ്ലവേഴ്സൊക്കെ നല്ല അടിപൊളി ആയിട്ടുണ്ട്. ഫൈനൽ ലുക്ക് എനിക്ക് എന്തായാലും ഇഷ്ടമായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്കും കമൻറ്റും ചെയ്യണേ. പിന്നെ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ അവർക്ക് കൂടെ ഒന്ന് വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ട്രൈ ചെയ്ത് പിക്സൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ സെൻഡ് ചെയ്തുതരാം. ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇൻഷാല്ലാ ഇതുപോലത്തെ മറ്റേ അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.